ഹലോ ഗായ്സ്, അപ്പൊ നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നെന്ന് പറയുന്നത് സ്പെഷ്യൽ ഡേ ഒന്നും അല്ല, ഇന്നത്തെ കുക്കിംഗ് ഇന്ന് വെള്ളപ്പവും കാര്യങ്ങളൊക്കെയാണ്. ഈ ചായക്ക് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഇഷ്ടമുള്ള ഭയങ്കര ഇഷ്ടമുള്ള സംഭവം ഞാൻ ഉണ്ടാക്കിയത്. ബീഫ് സ്റ്റൂ, പിന്നെ വെള്ളപ്പവും. വെള്ളപ്പം ഉണ്ടാക്കി തുടങ്ങിയിട്ടുള്ളൂ, ഞാൻ രാവിലെയാണ് അരച്ചു വെച്ചത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതെല്ലാം ഞാൻ പ്രാക്ടീസ് കഴിഞ്ഞ് വന്ന് ഇങ്ങനെ വേർത്ത് കുളിച്ച് ഇങ്ങനെ കുളിച്ചിട്ടില്ല. ഇനി തലയിൽ ഞാൻ ഓയിൽ മസാജ് ഇട്ട് കൊടുക്കണം ചായക്ക്. അതൊക്കെ കഴിയുമ്പോഴത്തേക്കാണ്. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ എടുത്ത് പോവാന്ന് വിചാരിച്ച്. പിന്നെ എല്ലാവരും പറയുന്നത് ഡേമ ലൈഫ് എടുക്കുക, അങ്ങനെ ഇങ്ങനെ നമുക്കവിടെ കുറേ കമന്റ് വരുന്നുണ്ട്. നമുക്ക് ഷോർട്ട് വീഡിയോ ചെയ്യണവരും പറയുന്നത് ഡേമ ലൈഫ് ഒക്കെ ചെയ്യാൻ പറഞ്ഞു. അതെ, അപ്പൊ ദേഹം നല്ല അടിപൊളി അപ്പൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണ്ട. അപ്പൊ ഇവിടെ സൂപ്പറായിട്ടുണ്ട് അപ്പം. അപ്പം അടിപൊളി അപ്പവും അതേപോലെ തന്നെ നല്ല ഇഷ്ടവും ഉണ്ടാക്കി വെച്ചേക്കണേട്ട. അപ്പൊ ഇന്നും നല്ല ആദ്യമായിട്ട് തന്നെ ഞാൻ ഇന്ന് എന്തായാലും തകർക്കും. ഓ, ഇല്ല, എനിക്ക് വേണ്ടിട്ട് എന്തായാലും സ്പെഷ്യൽ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നീ എന്തോ കാര്യമായിട്ട് എന്റെ അടുത്ത് നിന്ന് സോപ്പ് സാധിക്കാൻ എന്തോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഇതും ഇല്ലട്ടെ ഗൈസ്. ശരിക്കും പറഞ്ഞാൽ നമ്മള് സുന്ദരക്കുട്ടപ്പനായിട്ട് ഈ സാധനം വന്നേക്കുന്നതുകൊണ്ട് എനിക്കിപ്പം നേരത്തെ പോലെ തന്നെ ചൈന എനിക്ക് ഇപ്പൊ കൂടുതൽ കെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളെ ആനണിച്ചേട്ടൻ കപ്പ ഉണ്ടാ, കപ്പ രാവിലെ തന്നെ ഞങ്ങള് അനിച്ചത്തെ കപ്പ ഉണ്ടെന്ന് നോക്കാന്ന് പറഞ്ഞിട്ട് നമ്മളെ അനിച്ചത് നിങ്ങൾ എല്ലാരും കണ്ടിട്ടില്ല. അനിച്ചാട്ട രാവിലെ തന്നെ കപ്പ ഞങ്ങൾ പറപ്പിച്ചു അനിച്ചെന്റെ കൂടെ. ആ കപ്പക്കൊള്ളി എടുക്കുക. അപ്പൊ കുറച്ചു കൂടി കപ്പ നടാലോ. ഇഷ്ടം പോലെ കപ്പ ഉണ്ടായിട്ടുണ്ട്. നീളനാണ് എല്ലാം ഉണ്ടായേക്കണം. നിന്റെ കൊല ഈ ചേട കൊല ഇവിടെ ഇരിപ്പുണ്ടോ? ഞങ്ങളെ ഗ്ലാഡിസ് ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോ ഗ്ലാഡിസ് ചേച്ചി കൊടുത്തിട്ടാണ് പൊങ്ങി പോവല്ലേ. ഞാൻ കസേറിട്ട് പറഞ്ഞിട്ട് വരും. ആ കൊഴപ്പില്ല, പൊങ്ങി പോയാലും കൊഴപ്പില്ല. അല്ലെങ്കിൽ തല മുട്ടും നമ്മളിങ്ങനെ നടക്കുമ്പോത്തേക്ക് തല മുട്ടും. ഇതിന് ഉറണ്ടു ഇന്നലെ പഴുത്തിട്ടുണ്ടായിട്ട ഞാനെടുത്ത് തിന്നു അല്ലേ ഗൈസ്. ഗൈസ് ചൈ ആ മതിയാവും. ഭയങ്കര ചൂടായിരുന്നു, ഭയങ്കര ചൂടായിരുന്നു. മഴ വന്നിട്ടില്ലേ, അതിന്റെ തണുപ്പോ നമുക്ക് അറിയാൻ പറ്റില്ല, അത്രയും ചൂടായിരുന്നു. കഴിഞ്ഞ ദിവസം ജിബിയും കൊച്ചും കൂടി മേടിച്ചതായിരുന്നു രണ്ട് കസേരും. കമത്തി വെള്ളം പോവാൻ വേണ്ടിട്ട് അത് വേറൊന്നും കൊണ്ടല്ലെങ്കിൽ നമ്മുടെ ഡൂഡ് അല്ലെ, നമ്മുടെ ഒരു കസേര ഡൂഡ് ഓടിച്ചേർക്കാലോ. ശരിക്കും പറഞ്ഞാൽ അതിന്റെ പാരിതോഷികമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവൻ ഇരുന്നപ്പോ നീങ്ങിയപ്പോഴത്തേക്ക് ഓടിച്ച് താഴെ വീണത് നമുക്ക് അന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പൊ വന്നപ്പോഴത്തേക്ക് എന്നോട് ചോദിച്ചു എന്ത് ചേച്ചി വരുമ്പോ എന്ത് വാങ്ങിക്കൊണ്ടിരുന്നു വിളിച്ചേക്കുന്നത്. അപ്പൊ അപ്പൊ എന്ത് വാങ്ങാൻ, ഇവിടെ ഒന്നും വാങ്ങണം, ഇങ്ങനെ നേരെ പോലും തോന്നി. രണ്ട് കസേര കാർഡുള്ളി രണ്ട് കസേര അങ്ങനെ ഒരു കൂട്ടം തന്നെ. വെള്ളയപ്പ നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ദൈവത്തിനറിയാം വെള്ളയപ്പ ഒക്കെ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്റെ സംഭവം നല്ല എനിക്ക് ഇഷ്ടമുണ്ട്. നല്ല നല്ല വെള്ളയപ്പൊക്കെ ഇഷ്ടം പോലെ വെള്ളയപ്പ ഉണ്ടാക്കി. പിന്നെ എന്തായാലും ഞാൻ നല്ല കാര്യമായിട്ട് എന്റെ ഭക്ഷണം കഴിക്കോട്ടെ, അതിന്റെ ട്രൈപ്പോടെ കൂടെ ഉണ്ട്. അപ്പൊ ഞാൻ കാര്യമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഇഷ്ടം. അപ്പൊ കഴിഞ്ഞ ദിവസം ബീഫ് അടിച്ചെന്റെ പച്ചരി അന്ന് കേട്ടോ ഒരു 10-18 കിലോ ഉണ്ട്.
അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ബാക്കി വിഷയം പിന്നെ കണ്ടു. അപ്പൊ എനിക്ക് ചേച്ചി കൊണ്ടുവന്ന കപ്പ വന്നിട്ടുണ്ടാവുന്നുണ്ട്. ഞങ്ങൾ നോക്കിയത് ഇവിടെ ഇരിക്കുന്നു കപ്പ, ഇന്ന് ഇവിടെ പറിച്ച കപ്പ ചേച്ചി തന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഒരു സ്ഥലം വരെ പോണേട്ടാ, എവിടെയെന്ന് അറിയാവോ, ലേലം വിളിക്കാൻ വേണ്ടി പറഞ്ഞു. ചെമ്മീൻ കിട്ടോ നോക്കട്ടെ, നമുക്ക് ചെമ്മീൻ കുറച്ച് വേണം. അപ്പൊ ചെമ്മീൻ കിട്ടോ പറഞ്ഞ വീട് പോണേന്ന്. നമുക്ക് എന്താ പോയാലോ, പോക അടിച്ചിട്ടിരിക്കുന്ന ആള് മര്യാദ അവന് അവിടെ അടുത്ത് വന്നിട്ട് എപ്പോഴും ഇത് തന്നെ പണി ടോപ്പിയുടെ. ഇപ്പൊ തോക്ക് ഭയങ്കര പേടിയാ, ഞങ്ങൾ തോക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. തോക്ക് തോക്ക് കണ്ട അപ്പോ ഓടും. അത് ഞങ്ങൾ പോയി വന്നിട്ട് കയ്യൊക്കെ തന്നെയാട്ടാ, കൈ തന്നെയാട്ടാ. പോയിട്ടെ മീമി അടിച്ചിട്ടുവരാ. അപ്പൊ ഞങ്ങള് ലേലം വിളിക്കുന്ന സ്ഥലത്തേക്ക് പക്ഷെ അവിടെ ചിലപ്പോ ഒന്നും ഉണ്ടായില്ല ഗൈസ്, കുറച്ച് ചെമ്മീൻ മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷെ അത് അപ്പത്തേക്കും ഒരു ചേട്ടൻ അതല്ല തൂത്തുവാരി എടുത്തോണ്ട് പോയി. അവിടെ ഞങ്ങൾക്ക് ചെമ്മീൻ കിട്ടിയില്ല. പക്ഷെ ഞങ്ങൾ തൊട്ടിപ്പുറത്ത് ചേട്ടൻ കൂട്ടാതെ കളയുണ്ടായിരുന്നു. അവിടെ ഇത്തിരി കൊടപ്പം കൂട്ടി വെക്കാൻ വേണ്ടിയാണ്ടാ ചെമ്മീൻ മേടിച്ചത്. ഗ്ലാഡീസ് അയച്ചു കൊടുത്തു വിട്ടാണ്. തോക്ക് കണ്ടില്ലേ, ഈ തോക്ക് ഇവനെ കാണിച്ചിട്ടാണ് അവൻ അവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കണത്. ഇല്ലെങ്കിലേ അവൻ ഇവിടെ ഞങ്ങളെ സംസാരിക്കാനായിട്ട് ഒട്ടും സമ്മതിക്കൂലോ. അപ്പൊ അവിടെ വേറൊരാളവിടെ തീറ്റണ്ട പേരൊക്കെ തിന്നോണ്ടിരിക്കുന്നത്. കൊടപ്പനും ചെമ്മീനും കൂടി വെച്ചത്, പിന്നെ ഇന്നലെ വെച്ച ചിക്കൻ കറിയും വീട്ടിൽ, അതാണ് ഞങ്ങളുടെ സ്പെഷ്യല്. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്, കഴിച്ചൊരു കമ്മറ്റ് വന്നിട്ടുണ്ടായിരുന്നു. കുടിക്കുന്ന ഒരു ഇത് ചെയ്തല്ല, ഞാൻ പറ്റായ്പോ ഷോർട്ട് വീഡിയോ കാണാത്തവരത് കണ്ടുപോയിക്കാതെ അതിനകത്തൊരു കമന്റ് വന്നേക്കുന്നത്, നിങ്ങൾ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, സമൂഹത്തിന് നിങ്ങൾ എന്ത് മാതൃകയാണ് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രസംഗം പോലെ രക്ഷ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ. അപ്പൊ അതിനകത്ത് എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, സിനിമയിലും എല്ലാത്തിലും ഉള്ള സംഭവമാണ് ഈ കുടിക്കുന്ന സിനിമ. അപ്പൊ ഈ സിനിമയൊക്കെ നമുക്ക് എന്ത് മാതൃകയാണ് കാണിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. പുള്ളിയുടെ ഒരു ഇത്, പുള്ളിക്ക് അത്രയും വിവരം ബോധമുള്ളു, അതുകൊണ്ടാണ് പുള്ളി അങ്ങനെ പറഞ്ഞത് കേട്ടോ. കോമഡി വീഡിയോസ് ഒരു ഫണ്ണാണ്, അപ്പൊ ഫണ്ണ് ആ ഫണ്ണായിട്ട് തന്നെ കാണാൻ പറ്റണം. അതുപോലെ നമ്മള് വീഡിയോ ഇടുന്നതെന്ന് പറയുന്നത് തമാശ രീതിയിലാണ് ഇടുന്നത്, അല്ലാതെ നമ്മൾ സമൂഹത്തിന് മാതൃക കാണിച്ചു കൊടുക്കാൻ. നമുക്ക് പ്രത്യേകിച്ച് അബ്ദുൽ കലാം സാറൊന്നും നമുക്ക് ആകാൻ പറ്റില്ല, കാര്യം ഇന്ത്യക്ക് വേണ്ടി എന്തെങ്കിലും കണ്ടുപിടിച്ചത് പോലെയൊക്കെ അങ്ങനെ ആകാൻ പറ്റില്ലല്ലോ. എല്ലാവരും മാതൃക, എല്ലാവർക്കും ഒരേ കഴിവായിരിക്കും. സിനിമയിൽ എല്ലാത്തിൽ എഴുതി വെക്കണോ തന്നെ ഞങ്ങൾ മതി പോലെ ആരോഗ്യത്തിൽ ഹാനികരോ എന്ന് പറഞ്ഞു കൂടെ എഴുതിയിട്ടുണ്ട് ഇവിടെ. ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതും, മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിൽ എഴുതും. അപ്പൊ അതങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കപ്പയൊക്കെ പറിച്ചപ്പോ ഒരു കപ്പ, ഒരു കപ്പ രണ്ട് കപ്പ മാത്രം ബാക്കിയുണ്ട്. അപ്പൊ ഇപ്പൊ കുറച്ചും കൂടി വെട്ടമൊക്കെ കയറിയിട്ട് ഇവിടെ. അപ്പൊ നാല് കൂടി ഉണ്ട് കപ്പ. അപ്പൊ എന്തായാലും ഇന്ന് ചെറിയൊരു വ്ളോഗായിരുന്നു. അപ്പൊ നമ്മ അവിടെ ചെന്ന് മറ്റേ എന്താണ് ലേലം വിളിക്കുന്നതൊക്കെ എടുത്തൊന്ന് എടുക്കാന്നൊക്കെയാണ് വിചാരിച്ചത്. അപ്പൊ അതൊക്കെ ശരിയായില്ല. അപ്പൊ അത് ചെറിയൊരു വ്ളോഗാണ്. അപ്പൊ ഇനി നമുക്ക് ലേലം വിളിക്കാൻ പോകുമ്പോ നമുക്ക് അവിടെ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേറൊരു ദിവസം എടുക്കാട്ട്. എന്തായാലും ഞാൻ അതൊക്കെ കാണിക്കാന്ന് വിചാരിച്ചാണ് ഉദ്ദേശിച്ചത്. അപ്പൊ എന്തായാലും ഇതൊരു ചെറിയൊരു വീഡിയോ. അപ്പൊ ഓക്കെ, എല്ലാവർക്കും ബൈ.